ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ആയിരിക്കണം. എട്ട് ദിക്കുകൾ, സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, നാല് മൂലകൾ, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, അങ്ങനെ എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനമാണുള്ളത്. ഇപ്പോൾ കിഴക്ക് ദർശനമായൊരു വീട്, അപ്പോൾ നമുക്ക് കിഴക്ക് ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇത് കൊടുക്കാം, മാസ്റ്റർ ബെഡ്റൂം കൊടുക്കാം. മാസ്റ്റർ ബെഡ്റൂം തെക്ക് വശത്തോ നമുക്ക് ഡൈനിങ് ഹാൾ കൊടുക്കാം. തെക്ക് കിഴക്ക് കിച്ചൺ കൊടുക്കാം. കിഴക്ക് വന്നിട്ട് നമുക്കൊരു സിറ്റൗട്ട്, ഒരു വലിയ സിറ്റൗട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റഡി റൂം കൊടുക്കാം. കിഴക്ക് വശത്ത് ലിവിംഗ് റൂം കൊടുക്കാം. അതിൻ്റെ ഉച്ചഭാഗത്ത് നമുക്ക് മെയിൻ ഡോർ കൊടുക്കാം. ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ചെയ്യാം. ഇവിടെ ഇതിന് അറ്റാച്ച്ഡായിട്ട് ഒരു ടോയ്ലറ്റ് ചെയ്യാം. ഇതിന് അറ്റാച്ച്ഡായിട്ട് ഇവിടെ ഒരു ടോയ്ലറ്റ് ചെയ്യാം. ഈ ഭാഗം സൂത്രം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ജനൽ വെച്ച് കൊടുക്കാം. ഇവിടെയും വിൻഡോ വെച്ച് കൊടുക്കാം. സൂത്രം പോകാനായിട്ട് നമുക്ക് ഇതിനെ കറക്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇവിടെയും സൂത്രം കടന്നു പോകാനായിട്ട് ഇവിടെയും വിൻഡോ കൊടുത്ത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ സ്റ്റഡി റൂമായി, ഇത് ബെഡ്റൂമായി, ഇത് കിച്ചണായി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്റൂം കൊടുക്കാം. ഈ ഭാഗത്ത് ഞാൻ ചെയ്യാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡോറുകളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഈ സ്റ്റഡി റൂമിൻ്റെ ഡോറ് നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാം. ഈ കിച്ചൻ്റെ ഡോറ് ഇവിടെ ചെയ്യാം. ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന ഡോറ് നമുക്ക് ഈ ഭാഗത്ത് ചെയ്യാം. ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറ് നമുക്ക് വന്നിട്ട് ഈ ടോയ്ലറ്റിനെ ഇത്രയും ചെറുതാക്കാം. ചെറുതാക്കിയിട്ട് ഇവിടെ നിന്ന് കയറാം. അതേപോലെ തന്നെ ഇതിനെ ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഡോറ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് ഡോറാണെന്നുണ്ടെങ്കിൽ ഈ ഡോർ ഇവിടെ വരാൻ പാടില്ല. കാരണം രണ്ട് മുഖത്തോട് മുഖമായി, ഇപ്പോൾ ഇവിടെ പാടില്ല. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഡോറ് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഇതിനെ, ഇത് കിഴക്ക് ദർശനമുള്ള വീടിനെ കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റെയർ കേസ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെയർ കേസ് കൊടുത്തുകൊണ്ട് നമ്മളതിനെ ക്ലോക്ക് വൈസിലെടുത്തുകൊണ്ട് അവിടെ ചെയ്യാം. ഓക്കെ, ഈ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല. അങ്ങനെ കാണുമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പാർട്ടീഷൻ വെച്ചിട്ട് ഈ ഭാഗം മറച്ചെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇതിങ്ങനെ നോക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെയും കൂടെ നമുക്ക് നോക്കി ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇവിടെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ സിങ്ക് കൊടുക്കാം, ഇവിടെ സ്റ്റൗ കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു കാര്യം എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറ് ഈ ഭാഗത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് കൊടുക്കാനുള്ള ഡോറ് അവിടെ കൊടുക്കുക, അത് ഉച്ചത്തിലാണ്. ഇനി നമ്മൾ സാധാരണ വരുന്ന തെറ്റുകളെന്ന് പറയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ വർക്ക് ഏരിയ ചെയ്യാനായിട്ടൊരു സാധ്യതയുണ്ട്. ഇത് വർക്ക് ഏരിയ ചെയ്താൽ കന്നിമൂല പോവും. അടുത്തൊരു സാധ്യത ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് കിഴക്ക് ഭാഗത്ത് യൂട്യൂബിൽ കണ്ട് കാർപോർച്ച് പണിയാമെന്ന് ഇവിടെ കാർപോർച്ച് പണിഞ്ഞു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക് ഭാഗം പോവും. അപ്പോൾ ഈ തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഫെങ്ഷുയ് ടൂളുകളിലേക്ക് പോവാം. ഇത് ഒരു മാസ്റ്റർ ക്രിസ്റ്റലാണ്. ഇത് നമുക്ക് പിന്നെ നല്ലതുപോലെ ക്ലൻസ് ചെയ്ത് ഒന്ന് പ്രോഗ്രാം ചെയ്ത് നമുക്ക് കൊണ്ട് നടക്കാം. ഇതിനകത്ത് എത്ര ദിക്കുകളുണ്ടോ, 1, 2, 3, 4, 5, 6 എത്ര സൈഡുകളുണ്ടോ അത്രയും സൈഡിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് നമുക്ക് കൊണ്ട് നടക്കാം. അപ്പോൾ ആ ഓരോ പ്രോഗ്രാമുകളും നമുക്ക് സാധിച്ച് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കാം. ഒരു പ്രോഗ്രാം ചെയ്ത് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത പ്രോഗ്രാം ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടെൻഷനോ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ ഈ ക്രിസ്റ്റൽ കുറച്ച് സമയം വെറുതെ ഇരുന്ന് ക്രിസ്റ്റൽ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കുറച്ച് സമയം ഇതിലേക്ക് നോക്കിയെടുക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തല്ലാതെ വലിച്ചെടുത്ത് നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും നൽകാനായിട്ട് ഈ മാസ്റ്റർ ക്രിസ്റ്റലിന് സാധിക്കുന്നതാണ്. ഇത് സ്റ്റോണാണ്. ഈ സ്റ്റോൺ വന്നിട്ട് നമുക്ക് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള സ്റ്റോണാണ്. ഇത് നമുക്ക് കൈവശം കൊണ്ട് നടക്കുന്ന നമ്മളിലേക്ക് പൈസ ആകർഷിക്കാൻ നല്ലതാണ്. ഇതിൻ്റെ മാലയുണ്ട്. ഇത് നമുക്ക് ഈ പറയുന്ന കണക്ക് ധരിക്കാം, വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്.
അടുത്തത് അനിമൽ സെറ്റാണ്. ഇത് വീടിൻ്റെ സ്വീകരണങ്ങളുടെ നാല് ദിക്കുകളിൽ വയ്ക്കുന്നത് ഏറ്റവും അനുയോജ്യമായിട്ടാണ്. കിഴക്ക് ഡ്രാഗൺ, തെക്ക് ഫീനിക്സ്, പടിഞ്ഞാറ് വെള്ള കടുവ, വടക്ക് വന്നിട്ട് ആമ. ഇത് നാല് ദിക്കുകളിലായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.